ഹലോ എല്ലാവർക്കും ഹാപ്പിനെസ് ബോളിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ കപ്പ പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കപ്പ ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു 3/4 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താലും നമുക്ക് ഈസി ആയിട്ട് എൻ്റെ സ്കിന്നിനെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. കപ്പ കട്ട് ചെയ്യുമ്പോൾ അതിന് നടുക്കൊരു 4 പോലത്തെ ഭാഗം ഉണ്ടാവും, നമുക്കതിനെ എടുത്ത് മാറ്റാം. കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. 2-3 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുക്കണം. ഒരുപാട് മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കപ്പയുടെ മുകൾ ഭാഗത്തോളം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വയ്ക്കാം. കപ്പ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പം നമുക്കിതിനെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ വേകുന്ന കപ്പയാണ്, അതുകൊണ്ട് കുറച്ച് സമയം മതി, നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കപ്പ വയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്, സാധാരണ തേങ്ങ കിട്ടാത്തത് കൊണ്ടാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്. എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, ഇത് അത്യാവശ്യം എരിവുള്ളതാണ്. ഇതും കൂടെ ചേർത്ത് അല്പം വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ കപ്പ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിനെ ഊറ്റിക്കളയാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അരച്ച് വെച്ചേക്കുന്ന അരപ്പ് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു തവിയോ സ്മാഷറോ യൂസ് ചെയ്ത് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമ്മുടെ കപ്പ പുഴുക്കിട റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. താങ്ക് യു. Thank you.